ഇന്നലെ കർഷക പ്രക്ഷോഭത്തിൽ ഞുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് സംഘപരിവാർ തന്നെയാണ് എന്നുള്ളതിനിതാ ശക്തമായ തെളിവ് പുറത്ത്. കനത്ത BJP അനുഭാവിയും സംഘപരിവാർ സന്തത സഹചാരിയുമായ ദീപ് സിന്ധുവും അനുയായികളുമാണ് ചെങ്കോട്ടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇതിന്റെ ഫോട്ടോയും വീഡിയോയും അടക്കം പുറത്തു വന്നതോടെ സംശയമുല നീളുന്നത് BJPക്കും സംഘപരിവാറിനും നേർക്ക് തന്നെയാണ്. തന്റെ ഫേസ്ബുക്ക് ലൈവിൽ ദീപ് സിന്ധു താനാണ് ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയത് എന്ന് സമ്മതിക്കുകയും ചെയ്തു. പ്രശസ്ത സിനിമാ താരവും പഞ്ചാബിൽ നിന്നുള്ള BJP MPയുമായ സണ്ണി ഡിയോളിന്റെ ഉറ്റ സുഹൃത്തും അനുയായിയുമാണ് ദീപ് സിദ്ധു. വെറും ഒരു BJP പ്രവർത്തകൻ എന്നതിലുപരി BJP നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്കൊപ്പം ഇയാൾ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. സണ്ണി ഡിയോൾ MPക്കായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം സജീവമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയതും പ്രശ്നങ്ങൾ അഴിച്ചുവിട്ടതും ഈ വ്യക്തിയും അനുയായികളും ചേർന്നാണ്. ഇതിനാൽ തന്നെയാണ് ഇന്നലത്തെ ആക്രമണ സംഭവത്തിന്റെ പിന്നിൽ BJP ആണ് എന്ന വാദം ശക്തമായി വീണ്ടും ഉയർന്നത്. കർഷകരെ ഖലിസ്ഥാൻ തീവ്രവാദികളാക്കി മുദ്രകുത്താൻ ഈ സമരത്തിന്റെ തുടക്കം മുതൽ മുൻപോട്ട് വന്നത് BJP പ്രവർത്തകനാണ്, BJP നേതാക്കളാണ്. എത്രയോ BJP നേതാക്കൾ എത്രയോ തവണ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു ഈ സമരത്തിന് പിന്നിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളാണ് എന്ന കാര്യം. ഈ വസ്തുത ശരിയാണ് എന്ന് രാജ്യത്തെ ബോധിപ്പിക്കാൻ ആവർത്തനം നടത്തിയൊരു നാടകമാവാം ഇത് എന്ന് സംശയിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. വളരെ ബോധപൂർവമായ വ്യാജ പ്രചാരണമാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഇന്നലെ നടത്തിയത്. ഖാലിസ്ഥാൻ തീവ്രവാദികൾ അഴിഞ്ഞാടുന്നു എന്ന രീതിയിലാണ് അവർ വാർത്തകൾ നൽകിയത്. കർഷക സമരത്തിൽ അണിനിരുന്നത് ലക്ഷങ്ങളാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തിയപ്പോഴും അതിലും ഇരട്ടിയായിരുന്നു തലസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ അതിർത്തികളിൽ കുടുങ്ങിയ കർഷകരുടെ എണ്ണം. ഇത്തരത്തിൽ ദശലക്ഷക്കണക്കിന് കർഷകർ വളരെ സമാധാനപരമായി മുന്നേറുമ്പോഴാണ് പ്രകോപനമുണ്ടാവുന്നത്. ആക്രമണമായിരുന്നു കർഷകരുടെ ലക്ഷ്യമെങ്കിൽ ഈ ലക്ഷങ്ങൾ വരുന്ന കർഷകർ ഡൽഹിയിൽ അഴിഞ്ഞാടിയേനെ. അങ്ങനെയെങ്കിൽ ഡൽഹി അക്ഷരാർത്ഥത്തിൽ ഇന്നലെ ചോരക്കളമാകുമായിരുന്നു. എന്നാൽ അതല്ല സംഭവിച്ചത്. ആദ്യം പ്രകോപനം സൃഷ്ടിച്ചത് പോലീസാണ്. തുടർന്നാണ് ഏതാനും ആളുകൾ പോലീസിനെ നേർക്ക് തിരിഞ്ഞത്. ഇവരാണ് സമരത്തിൽ നുഴഞ്ഞു കയറിയത്. കർഷക സമരത്തിന് തലേ ദിവസം ഒരു അക്രമിയെ കർഷകർ തന്നെ പിടികൂടിയിരുന്നു. ഹരിയാന പോലീസ് ട്രെയിനിങ് തന്ന് അയച്ചതാണ് എന്നാണ് അയാൾ വെളിപ്പെടുത്തിയിരുന്നത്. ഇത്തരത്തിൽ ട്രെയിനിങ് ലഭിച്ച സംഘപരിവാർ ക്രിമിനലുകൾ അഴിച്ചുവിട്ട ആക്രമണത്തിനാണ് ഡൽഹി ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. ശരിയായ രീതിയിൽ അന്വേഷണം നടന്നാൽ ഈ സത്യങ്ങൾ മറനീക്കി പുറത്തു വരികയും ചെയ്യും. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച സംഘപരിവാറിന്റെ കരങ്ങൾ തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇനി വേണ്ട.